നമസ്കാരം എല്ലാവർക്കും. തത്വ കോമഡിറ്റി എക്സാം ഗണന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സെക്ഷനകത്ത് ഡിഗ്രി ലെവൽ മെയിൻസുകാർക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പിക് ആയിട്ടുള്ള വേരിയസ് കമ്മീഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പൊ ഈ വേരിയസ് കമ്മീഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ സ്ഥിരമായിട്ട് പി എസ് സി പഠിക്കുന്ന ആൾക്കാർ ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് നമുക്ക് കമ്മീഷൻസ് പഠിക്കാനുള്ളത്. ആ സമയത്ത് നമ്മൾ റെപ്പറ്റേറ്റീവ് ആയിട്ട് പഠിച്ചു പോകുന്ന ഇലക്ഷൻ കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആയിട്ടുള്ള യു പി എസ് സി, പി എസ് സി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ്. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാ കമ്മീഷനും, അതായത് ഇന്ത്യയിലുള്ള കമ്മീഷൻസ് പ്രധാനപ്പെട്ട പരീക്ഷകളിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന്, എസ് എസ് സി പോലെയുള്ള, യു പി എസ് സി പോലെയുള്ള എക്സാംസിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന മിക്ക കമ്മീഷനും അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നും അതിൻ്റെ വർഷം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വർഷവുമാണ്. അപ്പൊ അങ്ങനെ പഠിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ കമ്മീഷൻസ്, വേരിയസ് കമ്മീഷൻസ് കംപ്ലീറ്റ് അങ്ങ് പഠിപ്പിക്കും. ഓക്കെ ആണല്ലോ. വേരിയസ് കമ്മീഷനകത്ത് പെർമനന്റ് കമ്മീഷൻ മാത്രം പഠിക്കും, അതിന്റെ വ്യത്യാസം പറഞ്ഞുതരാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ടോപ്പിക് എടുത്തു വെച്ച് നോക്കുവാണെങ്കിൽ അവിടെ എടുത്തെടുത്ത് നമുക്ക് ഫിനാൻസ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടും പഠിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ വിവിധ കമ്മീഷനുകൾ, പ്രധാനപ്പെട്ട വിവിധ കമ്മീഷനുകൾ ഏതൊക്കെയാണെന്നും എന്താണ് കമ്മീഷൻ എന്നുമൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സുസ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഒരു കമ്മീഷൻ എന്നാണ്. അപ്പൊ എന്താണ് കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എ കമ്മീഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എൻട്രസ്റ്റഡ് ബൈ ദ ഗവൺമെന്റ് ടു ഇംപ്ലിമെന്റ് എ സ്പെസിഫിക് ടാസ്ക് ഓർ ഒബ്ജക്റ്റീവ്. അതായത് ഒരു ഗ്രൂപ്പ് ആൾക്കാരെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് ഗവൺമെന്റ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ അപ്പോയിന്റ് ചെയ്യുന്നു? എന്തിനു വേണ്ടിയിട്ട്? ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനെയാണ് കമ്മീഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ക്യാൻ ഐദർ ബി എ ലോങ് ടേം ഓർ സ്പെസിഫൈഡ് ടു ക്യാരി ഔട്ട് എ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്. ഇത് ഒന്നെങ്കിൽ ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കാം, അല്ലെങ്കിൽ വളരെ ഷോർട്ട് ടേം ആയിരിക്കാം. അതായത് ചില കമ്മീഷനുകളുണ്ട് അല്ലേ, ലോങ് ടേം ആയിരിക്കും അല്ലെങ്കിൽ പെർമനന്റ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അതായത് ലോങ് ടേം പോയി, ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആണ് അല്ലെങ്കിൽ പെർമനന്റ് ബോഡിയാണെന്ന് പറയാം, അല്ലെങ്കിൽ പെർമനന്റ് കമ്മീഷനാണ്. ഇന്ത്യയിലും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിലും നടക്കുന്ന ഇലക്ഷനെ പറ്റിയിട്ടും അതിൽ വരുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇലക്ഷൻ കമ്മീഷന്റെ അണ്ടറിലാണ്. ഇതൊരിക്കലും ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ 6 മാസത്തേക്കോ റിപ്പോർട്ട് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ അവസാനിപ്പിക്കേണ്ട ഒന്നല്ല. അതാണ് ലോങ് ടേം അല്ലെങ്കിൽ പെർമനന്റിന് എക്സാമ്പിൾ. ഇനി ചില വിഷയങ്ങൾ വരുന്ന സമയത്ത്, ഇപ്പൊ ഇന്ദിരാഗാന്ധി വധം അന്വേഷിക്കാനായിട്ട് ഒരു കമ്മീഷനെ വെച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ റീഫോമിനെ പറ്റിയിട്ട് പഠിക്കാൻ ഒരു കമ്മീഷനെ വെച്ചു. അപ്പൊ അവരുടെ ജോലി എന്താണ്? ആ പഠിക്കാൻ തന്നിരിക്കുന്ന വിഷയത്തെ പറ്റിയിട്ട് പഠിക്കുക, അതിനനുസരിച്ചിട്ട് ഒരു റിപ്പോർട്ട് വെക്കുക എന്നുള്ളതാണ്. ആ റിപ്പോർട്ട്, ആ സ്പെസിഫിക് ടാസ്ക് അവർ ചെയ്തു കഴിഞ്ഞാൽ അതിനെ പിരിച്ചുവിടും, കമ്മീഷനെ പിരിച്ചുവിടും. അതെന്താണ്? അതൊരു ഷോർട്ട് ടേം ഉള്ള ഒരു കമ്മീഷനാണ്, ഷോർട്ട് ടേം ആയിട്ടുള്ള കമ്മീഷനാണ്. മനസ്സിലായല്ലോ. ഇനി ലോങ് ടേം കമ്മീഷൻ ആർ കോൾഡ് എ പെർമനന്റ് കമ്മീഷൻ. ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്, ലോങ് ടേമിനെ നമ്മൾ വിളിക്കും പെർമനന്റ് കമ്മീഷൻ. അതുപോലെ ആരാണോ സ്പെസിഫിക് ടാസ്ക് ചെയ്തിട്ട് പിരിഞ്ഞു പോകുന്നത്, ആ സ്പെസിഫിക് ടാസ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്താണ് ഡിസ്കണ്ടിന്യൂഡ് ആയി പോകുന്നു, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്ഹോക് കമ്മീഷൻ എന്ന് വിളിക്കും. എന്താണ്? താൽക്കാലിക കമ്മീഷൻ അല്ലെങ്കിൽ അഡ്ഹോക് കമ്മീഷൻ എന്ന് വിളിക്കും. മനസ്സിലായല്ലോ. അപ്പൊ കമ്മീഷൻ എന്താണെന്ന് പറഞ്ഞു, എത്ര ടൈപ്പ് കമ്മീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പെർമനന്റ് കമ്മീഷൻസിനെ പറ്റിയിട്ടാണ്. ഈ പെർമനന്റ് കമ്മീഷൻ തന്നെ ഏകദേശം ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു 10-27 ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ അഡ്ഹോക് കമ്മീഷൻ ഉൾപ്പെടുത്താൻ ഈ ക്ലാസ്സിൽ കഴിയില്ല, ലെങ്തി ആയി പോകുന്നതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ പെർമനന്റ് കമ്മീഷൻസും അതിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ രൂപപ്പെട്ടിരിക്കുന്നതെന്നും ആ വർഷവും പഠിച്ചു വെക്കേണ്ടത് ആവശ്യമാണ്, പ്രത്യേകിച്ച് കെ എസിനും ഡിഗ്രി ലെവൽ മെയിൻസുകാർക്കും. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇന്ത്യയിലെ ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മീഷൻ ആയിരുന്നു അറ്റോമിക് എനർജി കമ്മീഷൻ ഓഫ് ഇന്ത്യ, അഥവാ എ ഇ സി എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും അറിയാം, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നമ്മൾ പ്രിലിമിനറിക്ക് ഇത് പഠിച്ചിട്ടുണ്ട്, അറ്റോമിക് എനർജി കമ്മീഷൻ ഓഫ് ഇന്ത്യ. അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ, അറ്റോമിക് ആക്ടിവിറ്റീസ് അല്ലെ, അറ്റോമിക് എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇന്ത്യയുടെ ആക്ടിവിറ്റീസിനെ പറ്റി പഠിക്കാനും അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു ബോഡിയുടെ ജോലി. ഇതൊരു പെർമനന്റ് ബോഡിയാണ്. എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം പഠിക്കുക, 1948 അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വരുന്നത്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, 1948 അറ്റോമിക് എനർജി കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. പ്രൊമോട്ട് ചെയ്യുക,
അല്ലെങ്കിൽ അതിനെപ്പറ്റിയിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡി നടത്തുക, അല്ലെങ്കിൽ എനർജി അറ്റോമിക് എനർജി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക, ഇതൊക്കെയാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി ആരോപണങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിൽ വന്ന ഒരു പെർമനൻ്റ് കമ്മീഷനാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. നിലവിൽ വന്ന വർഷം 1964. അറിയാമല്ലോ, അപ്പം സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയോ ഏജൻസി അങ്ങനെ എന്തിനേയും നമുക്ക് പരാതി കൊടുക്കാൻ വരുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കുന്ന കമ്മീഷനാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. നിലവിൽ വന്ന വർഷം 1964. ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ. എല്ലാവർക്കും അറിയാം എന്താണത്, ആ വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്സ് ആണ്. എന്താണ്, ആ സർക്കാർ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് എന്ത് വിവരവും അറിയാനുള്ള, എന്ത് വിവരം മീൻസ് അതിന് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അതൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല. ഒരു ഡിഗ്രി ലെവൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഇൻഡെപ്ത് പറയുന്നില്ല. അതുകൊണ്ട് അത് ഒരു കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, വിവരാവകാശങ്ങൾ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർമനൻ്റ് കമ്മീഷനാണ്. നിലവിൽ വന്ന വർഷം 2005. അത് പഠിച്ചു കഴിഞ്ഞു. ഇനി നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ, അല്ലേ? നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഇന്ത്യയിലെ സ്ത്രീകളുടെ സംരക്ഷണം അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. അപ്പൊ പ്രൊട്ടക്ഷനെ പറ്റിയിട്ടും അവരുടെ അവകാശ സംരക്ഷണങ്ങളെ പറ്റിയിട്ടും അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അല്ലെ, സേഫ് ഗാർഡായിട്ട് വർത്തിക്കുക. ഇതൊക്കെയാണ് നാഷണൽ കമ്മീഷൻ ഫോർ വുമണിന്റെ ജോലി. 1992 ഇത് നിലവിൽ വന്നത്. ഇതും നമുക്ക് അറിയാവുന്ന പോയിന്റ് ആണ്. ശേഷം നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ്. നിലവിൽ വന്ന വർഷം 1993. ശരിക്കും ഈ ഒരു കമ്മീഷന്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്വേർഡ് ക്ലാസ്സസിൽ നിന്നും, അതായത് ജോലിക്കൊക്കെ റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കാണുമല്ലോ, അങ്ങനെയുള്ള ആൾക്കാരെ എക്സ്ക്ലൂഡ് ചെയ്യുന്നതും ഇൻക്ലൂഡ് ചെയ്യുന്നതുമൊക്കെ ഈ കമ്മീഷന്റെ ജോലിയാണ്. സെൻട്രൽ ഗവൺമെന്റിലേക്ക് ഇവരുടെ പേര് വിടുന്നതും എല്ലാം ആരുടെ ജോലിയാണ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസിന്റെ ജോലിയാണ്. വർഷം 1993. അതൊരു പെർമനന്റ് കമ്മീഷനാണ്. ദെൻ ആറാമത്തെ ആളാണ് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ്. നിലവിൽ വന്നത് 1965. ശരിക്കും ഫാർമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന കമ്മീഷനാണിത്. അഗ്രികൾച്ചറൽ കോസ്റ്റും പ്രൈസസിനെയും എല്ലാം പറ്റി പഠിക്കുകയും ഫാർമേഴ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കമ്മീഷനാണ് അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് കമ്മീഷൻ എന്ന് പറയുന്നത്. വർഷം പഠിച്ചു വയ്ക്കുക, 1965. ഏഴാമത്തെ കമ്മീഷനാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരൊറ്റ കാര്യം ഓർക്കുക, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ആക്ട് 2002 നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ആക്ട് പ്രകാരം നിലവിൽ വന്നതാണ് 2003 കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ശരിക്കും ഒറ്റ കാര്യം ഓർത്ത് വെച്ചേക്കുക, എക്കണോമിക്കലി മാർക്കറ്റിൽ ഈ കമ്പനികൾ തമ്മിലുള്ള ഒരു മത്സരമുണ്ടല്ലോ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്മീഷനാണ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. 2002 കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം നിലവിൽ വന്നു 2003. അതായത് 1991 ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു മാറ്റങ്ങളെ പറ്റി പഠിക്കാനും അങ്ങനെ നിലവിൽ വന്ന മാർക്കറ്റിലുള്ള കമ്പനികൾ തമ്മിലുള്ള കോമ്പറ്റീഷൻസിനെ എന്താണ് നല്ല രീതിയിൽ അനലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നിലവിൽ വന്ന ഒരു കമ്മീഷനാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒന്ന് ഔട്ട്ലൈൻ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ദെൻ നാഷണൽ കമ്മീഷൻ ഓൺ ക്യാറ്റിൽ, അതായത് ക്യാറ്റിൽസിൻ്റെ വളർച്ചയെ പറ്റിയിട്ടും അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ടും ഒക്കെ പഠിക്കാനും അത് പ്രൊമോട്ട് ചെയ്യാനുമുള്ള ഇന്ത്യയിലെ കമ്മീഷനാണ് നാഷണൽ കമ്മീഷൻ ഓൺ ക്യാറ്റിൽ. നിലവിൽ വന്നത് 2002. ടെലികോം കമ്മീഷൻ, ഇന്ത്യയുടെ ടെലികമ്മ്യൂണിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക, അതിനെ ഡെവലപ്പ് ചെയ്യുക, അതിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ടെലികോം കമ്മീഷൻ എന്ന് പറയുന്നത്. 1989 നിലവിൽ വന്നു. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ, നമുക്കറിയാവുന്ന കാര്യമാണ്, നമുക്കൊരു ടോപ്പിക് ഉണ്ടായിരുന്നു പ്രിലിംസിന്, അത് നിലവിൽ വന്നത് 2005. സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പല രീതിയിലുള്ള ഡേറ്റാസ് ഇന്ത്യയിൽ പലതും പല രീതിയിൽ പല ആൾക്കാരിൽ നിന്നും ശേഖരിക്കുന്നുണ്ട്. അതിൻ്റെ അപാകതകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്ത്യയുടെ വളർച്ച അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കമ്മീഷനാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ. നിലവിൽ വന്നത് 2005. കണക്കെടുപ്പ് നടത്തുക, അല്ലേ? ഞാൻ അതിൻ്റെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ല കാണുന്നവർക്ക് അറിയാമായിരിക്കും ആദ്യം തൊട്ട്, കണ്ടിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിൻ്റെ ലിങ്ക് തരാം. ഇനി ഇലക്ഷൻ കമ്മീഷൻ, പറയേണ്ട കാര്യമില്ലല്ലോ, 1950 നിലവിൽ വന്നു. ലോ കമ്മീഷൻ, ലോയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1934 നിലവിൽ വന്നത്, പെർമനൻ്റ് ബോഡിയാണ്.
ചീഫ് ലേബർ കമ്മീഷണർ എന്ന് പറയുന്നത് ലേബർ ലോയുമായിട്ട് അല്ലെങ്കിൽ ലേബേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെ പറ്റി പഠിക്കാനും അതിനു വേണ്ടിയിട്ട് പരിഹാരം കാണാനും പരാതികളെ പറ്റിയിട്ട് കേൾക്കാനും ഒക്കെ വേണ്ടിയിട്ട് നിലവിൽ വന്നതാണ് ചീഫ് ലേബർ കമ്മീഷണർ. 1945 NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വർഷം 1993 പറയേണ്ട കാര്യമില്ല എന്തിനാണെന്ന്. ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1951 എന്തിനു വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ റിലേഷൻ ബിറ്റ്വീൻ എന്താണ് സെൻട്രൽ സ്റ്റേറ്റ് സെൻട്രും സ്റ്റേറ്റും തമ്മിലുള്ള ഫിനാൻഷ്യൽ റിലേഷനെ കൺട്രോൾ ചെയ്യുക കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ള ജോലി ഫിനാൻഷ്യൽ കമ്മീഷൻ്റെതാണ്. ഡൗട്ട് ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നു. പേര് കേട്ടാൽ തന്നെ ഒന്ന് രണ്ട് പേര് മാത്രമേ ഉള്ളായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്, ബാക്കിയെല്ലാം ഈസിയാണ്. വർഷങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക, നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാം, അല്ലാത്തവർക്ക് വിട്ടേക്കുക, ബാക്കി നോക്കാം. ബാക്കി നോക്കിക്കോളൂ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്താണ് UGC എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് യൂണിവേഴ്സിറ്റി ലെവലിലുള്ള എഡ്യൂക്കേഷൻ്റെ സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കുക, യൂണിവേഴ്സിറ്റി സ്റ്റാൻഡേർഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫിനാൻസ് അലോക്കേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് രാജ്യത്തിൻ്റെ ഇന്ത്യയിലെ ഇതൊക്കെയാണ് UGCയുടെ ജോലി. 1956 ഇത് ഫോം ചെയ്തത്, എല്ലാവർക്കും അറിയാവുന്ന പോയിന്റാണ്. നെക്സ്റ്റ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്തായിരിക്കും? പറയേണ്ട കാര്യമില്ലല്ലോ. ട്രൈബ്സിന് വേണ്ടിയിട്ട് മുമ്പേ നമ്മൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് എല്ലാം പറഞ്ഞു, അതുപോലെ ട്രൈബുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 2004 ഈ കമ്മീഷൻ നിലവിൽ വന്നത്. നെക്സ്റ്റ് നാഷണൽ ഫോറസ്റ്റ് കമ്മീഷൻ, ഇവിടെ പഠിക്കേണ്ടത് ഇവരുടെ ജോലി ടു റിവ്യൂ ആൻഡ് അസസ് ദി എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ് പോളിസി. ഓൾറെഡി ഉള്ള ഫോറസ്റ്റ് പോളിസിയെ റിവ്യൂ ചെയ്യുക, അസസ് ചെയ്യുക എന്നുള്ള ജോലിയാണ് ഇവരുടെ ജോലി. എന്ത് കമ്മീഷൻ? ഫോറസ്റ്റ് കമ്മീഷന്റെ ജോലി. 2003 നിലവിൽ വന്നത്. ഇനി നാഷണൽ ഫ്ലഡ് കമ്മീഷൻ എന്തായിരിക്കും ഇവരുടെ ജോലി? അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക ഫ്ലഡിനുള്ള പോസിബിലിറ്റി, അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് സ്റ്റഡി നടത്തുക ഫ്ലഡിൻ്റെ പോസിബിലിറ്റിയെ പറ്റിയിട്ട്, ഒരു ഫ്ലഡ് വന്നാൽ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നാഷണൽ ഫ്ലഡ് കമ്മീഷനാണ്. നിലവിൽ വന്നത് 1976 പെർമനൻ്റ് ബോഡിയാണ്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ, അതും അതുതന്നെയാണ്, വാട്ടർ എങ്ങനെയൊക്കെ വെള്ളത്തിനെ സംരക്ഷിക്കാം, എങ്ങനെയൊക്കെ എന്താണ് വെള്ളം ഏതൊക്കെ രീതിയിൽ മാക്സിമം യൂട്ടിലൈസേഷൻ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും, അതുപോലെ ഈ ഒരു ഏരിയയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡി നടത്തുകയൊക്കെ ചെയ്യുന്നതാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ജോലി. 1945 നിലവിൽ വന്നത്. നെക്സ്റ്റ് നാഷണൽ കമ്മീഷൻ ഫോർ എൻ്റർപ്രൈസസ് ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടർ. ഇതും നമ്മൾ സിവിക്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസ്ഡ് അല്ലാത്ത ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവരുടെ പ്രശ്നങ്ങളെ പറ്റി പഠിക്കുന്നത്. അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ഉണ്ട് അല്ലേ, ഒരുപാട് വർക്കേഴ്സ് ഉണ്ട്. ഇപ്പം പബ്ലിക് സ്കൂളിനകത്ത് മീൻസ് CBSE സ്കൂളിൽ പഠിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ സാധാരണ പ്രൈവറ്റ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നവരെല്ലാം അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്, ഈ മീൻസ് തൊഴിലാളി യൂണിയൻ ഒന്നുമില്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിന് വേണ്ടിയിട്ട് ഉള്ള കമ്മീഷനാണിത്. 2004 ഇത് നിലവിൽ വന്നത്. നെക്സ്റ്റ് കമ്മീഷൻ ഫോർ അഡീഷണൽ സോഴ്സ് ഓഫ് എനർജി. അതും അഡീഷണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ റിന്യൂവബിൾ, പുതിയ എനർജീസിനെ കണ്ടെത്തുക, റിന്യൂവബിൾ എനർജിയെ പറ്റിയിട്ട് റിസർച്ച് ആൻഡ് സ്റ്റഡി നടത്തുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ജോലി. വന്ന വർഷം 1981. നെക്സ്റ്റ് ഇൻഡോ ബംഗ്ലാദേശ് ജോയിൻറ്റ് റിവർ കമ്മീഷൻ 1972. അത് ഇന്ത്യയും ബംഗ്ലാദേശും ജോയിൻ്റ് ആയിട്ട് എടുക്കുന്ന, അതായത് യൂസ് ചെയ്യുന്ന റിവേഴ്സിനെ പറ്റിയിട്ട്, അതിനെ പറ്റിയിട്ട് പഠിക്കാനും അതിനെപ്പറ്റി റിവ്യൂ ചെയ്യുക, അതൊക്കെയാണ് ഇവരുടെ ജോലി. 1972 നിലവിൽ വന്നു. നെക്സ്റ്റ് SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് മിനിസ്ട്രിയിലേക്കും അതുപോലെ യൂണിയൻ മിനിസ്ട്രിയിലേക്കും സെൻട്രൽ ഗവൺമെൻറ്റിലേക്കുമുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന, എക്സാംസ് ഒക്കെ നടത്തുന്ന ഒരു കമ്മീഷനാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC എന്ന് പറയുന്നത്. വന്ന വർഷം 1975.
Next, Administrative Reform Commission. That's what we learned about the Constitution. That's what we learned about the administration process. That's what we learned about the Administrative Reform Commission. അതുപോലെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി കമ്മീഷൻ 1986 നിലവിൽ വന്നതാണ്. റൂറൽ ഏരിയാസിലൊക്കെ ഖാദി അതുപോലെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക, റിസർച്ച് ചെയ്യുക, ഇതൊക്കെയാണ് ഈ കമ്മീഷൻ്റെ ജോലി. 1956 നിലവിൽ വന്നു. ലാസ്റ്റ് വൺ എല്ലാവർക്കും അറിയാം, UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 1926 നിലവിൽ വന്നു. കാരണം ഞാൻ പറയുന്നില്ല, എന്താണ് ഡ്യൂട്ടി എന്നും ഞാൻ പറയുന്നില്ല, വർഷം മാത്രം പഠിച്ചേക്കുക. ഈസി ആണല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേരിയസ് കമ്മീഷൻ, പെർമനൻ്റ് വേരിയസ് കമ്മീഷൻസ് ആണ് തീർത്തത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അഡ്ഹോക് കമ്മീഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.